ഞാൻ സ്ഥിരീട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ല, ശുദ്ധീകരിച്ചതുകൊണ്ട് കാര്യമില്ല, എന്റെ കൽബ് ശുദ്ധിയല്ലെങ്കിൽ എനിക്ക് വിജയമില്ല. അതുകൊണ്ട് കാപ്പട്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. എന്റെ ഗുഹ്യസ്ഥാനത്തെ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും എല്ലാ തമ്മാടിത്തരങ്ങളിൽ നീ കാക്കേണമേ. അല്ലാ ദുആ ചെയ്യാൻ മുഹമ്മദ് മുസ്തഫ ചൊല്ലിയിട്ടുണ്ടോ നാം? അല്ലേ, ഈ ദിക്റുകൾ കുറഞ്ഞു പോയതാണ്, ഈ ദിക്റുകൾ നാം പിറകോട്ട് പോന്നാണ് മുസ്ലിമേ. നമുക്ക് ഇത്തരം രോഗം വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട ഹേതു പൈശാചിക ആധിപത്യമുള്ള സ്ഥാനങ്ങളിലേക്ക് നാം അല്ലാഹുവിനെ ഓർക്കാതെ റബ്ബിൽ കാവിൽ ചോദിക്കാതെ ഏത് പിശാചാണ് മനുഷ്യനെ പിഴപ്പിക്കാൻ, അവനെ വടികേടിലാക്കാൻ, അവനക്ക് ദാരിദ്ര്യം കൊണ്ടുവരാൻ, അവനെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായ അല്ലാഹുവോട് അവൻ അന്നേ വാങ്ങിയ കരാറാണ്. പഠിച്ചവനെ, നീ എന്നെ പിഴപ്പിച്ചല്ലോ, അതുകൊണ്ട് നിന്നോട് ഞാൻ പറയുന്നു, സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്നവരെ ഞാൻ പിടിക്കും. നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് മുസ്ലിമിൽ ഇത്തരം വിഷമങ്ങൾ കൂടുന്നത്? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും മുസ്ലിമിൽ വലിയ വിഷയങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ടാ? അവിടെ പിശാചിന്റെ സഹായമുണ്ടാകുന്നു. പിശാചിന് മറ്റുള്ളവരെ പിഴപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി പിശാചിന്റെ കൂടെയുള്ളവരാണ്, അവർ പിശാചിനെ പൂജിക്കുന്നവരാണ്. അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല, അവരെ സഹായിക്കുകയുള്ളൂ. അവരെപ്പോഴാണ് ഇബ്ലീസിന്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. നേരെ മറിച്ച് നമ്മളോ കുറേ ഇബ്ലീസിന്റെ കൂടെ കൂടും, ഇടയ്ക്ക് റബ്ബിൻ്റെ കൂടെ കൂടാൻ നോക്കും. അപ്പോഴാണ് പിശാച്ച് ബുദ്ധിമുട്ടിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ നാമം ഓർത്താൽ, പടച്ചവന്റെ പേര് പറഞ്ഞാൽ പിന്തിരിഞ്ഞോടുന്ന ഇബ്ലീസുല്ലായീം, അവനെ നമ്മിൽ നകറ്റാൻ വേണ്ടിയുള്ള ഏകവടി അല്ലാഹുവിൻ ഓർക്കലാണ്, ദിക്ർ സല്ലലാണ്. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഓരോ മേഖലയിലും പഠിപ്പിക്കപ്പെട്ട അധികാരികളുണ്ട്. അത് ചൊല്ലുന്നവരും അത് പ്രാക്ടിക്കലായി ചെയ്യുന്നവരായിരിക്കണം നാം. കണ്ണാടിയിൽ നോക്കുമ്പോ മുഹമ്മദ് മുസ്തഫ ഏത് റസൂല, സൽ സ്വഭാവത്തിന്റെ മകുടച്ചാർത്താണ്. അങ്ങയുടെ സ്വഭാവം ഏറ്റവും മഹത്തരമാണ് എന്ന് പടച്ചവൻ സർട്ടിഫൈ ചെയ്തു. എന്നാൽ അതേ റസൂല കണ്ണാടി നോക്കുമ്പോ ചൊല്ലുകയാണ്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കിയത് പോലെ എന്റെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ലോകത്ത് ഏറ്റവും വലിയ സൽസ്വഭാവിയായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് വിചാരിക്കുന്നത് എന്റെ സ്വഭാവം നന്നാക്കണേ എന്ന്. എങ്കിൽ ഈ കണ്ണാടികൾ നോക്കിയിട്ട് തന്റെ സൗന്ദര്യത്തെ കുറിച്ച് അഭിമാനം മനസ്സിൽ കരുതുമ്പോൾ നമുക്ക് ചൊല്ലാൻ മനസ്സുണ്ടായിട്ടുണ്ടോ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി? വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, യാത്ര തിരിക്കുമ്പോൾ ഇടത്തേക്കാല മുന്നോട്ട് വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. യാത്രയാണ് മസ്കനാകുന്ന സമാധാനത്തിന്റെ കേന്ദ്രമാകുന്ന വീട്ടിൽ നിന്ന് പുറപ്പാടാണ്, തിരിച്ചു വരും ഉറപ്പില്ല. യാത്ര അദാബിന്റെ കഷ്ടമാണ്, അതുകൊണ്ട് ഇടത്തേക്കാല് വെച്ചിട്ട് വേണം ഇറങ്ങാൻ. ഹജ്ജിന് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ പോലും ഇടത്തേക്കാല് വെച്ചിട്ട് വേണം ഇറങ്ങാൻ. എന്നിട്ടോ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കണം. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. ഒരുപക്ഷേ നീ സുന്ദരമായി വണ്ടി ഓടിക്കുന്നവനാണെങ്കിലും 25 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനിടയിൽ ഒരിക്കൽ പോലും നിന്റെ വാഹനം തട്ടിയിട്ടില്ല എങ്കിൽ പോലും, നീ എത്ര ശ്രദ്ധിച്ചാൽ പോലും എതിരെ വരുന്നവൻ ശ്രദ്ധിക്കണ്ടേ? അതുകൊണ്ട് കാര്യങ്ങൾ പടച്ചവനെ കേൾപ്പിക്ക്. ബിസ്മില്ലാ അല്ലാഹുവിന്റെ പേരൊരു വിട്ടുകൊണ്ട് ഞാനിതാ ഇറങ്ങുകയാണ്, യാത്ര ആരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ മേൽ സകല കാര്യങ്ങളും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു ശേഷിയില്ല, ഒരു കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ഓർത്തുകൊണ്ട് ഇറങ്ങ്. കയറി ചെല്ലുമ്പോൾ, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലുകെട്ട് വേണം നീ കയറാൻ. വലത്തേ കാല് വെച്ചുകൊണ്ട് അകത്ത് കയറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം നിന്റെ കൂടെ ശൈത്താനുണ്ട്, നിന്റെ കൂടെ പിശാചുണ്ട്. ആ പിശാച്ച് നിന്റെ കൂടെ നടക്കുകയാണ്. അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നീ ബിസ്മി ചൊല്ലുകയില്ലെങ്കിൽ പിശാച്ച് പറയുമത്രേ,
ഇന്ന് അക്കോമഡേഷനായി ഇനി ഫുഡ് കൂടി റെഡിയാകണം. അക്കോമഡേഷൻ റെഡി, താമസിക്കാൻ സൗകര്യം ലോഡ്ജ് ഇവിടെ കിട്ടി, ഇനി ഫുഡ് കൂടി റെഡിയാവണം. ഇബ്ലീസ് മുന്തായപ്പുറത്ത് കയറിയിരിക്കുമെന്ന് സയ്യിദ്നാ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തീൻമേശയിൽ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ഇങ്ങനെ നോക്കുകയാണ്, അവർ ബിസ്മി ചൊല്ലുന്നുണ്ടോ എന്ന്. ബിസ്മി ചൊല്ലിയാൽ പിശാച് ഓടിയകലുകയാണ്, ഇല്ലെങ്കിൽ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവരുടെ കൂടെ അവൻ ഭക്ഷണം കഴിക്കുമെന്ന്, ഫുഡ് കഴിക്കുമെന്ന് മാത്രമല്ല അവൻ പറയുമത്രേ, ഇന്ന് മബീത്തും അശാവുമായി ഫുഡും അക്കോമഡേഷനുമായി, ഇനി നാളത്തെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുമെന്ന് നാവ് കൊണ്ട് സത്യം പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാ. എന്താ മുഅ്മിനെ വഴി, എന്താ നമ്മുടെ മുമ്പിലെ വഴി, എന്താ? അള്ളാഹുവിനെ ഓർക്കുക. പിശാചിനെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ഒരുപക്ഷെ ശത്രുവാകുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ നേരെ വരികയാണെങ്കിൽ നമുക്ക് ഒരുങ്ങാം. പിശാച് എവിടെയാണ്, എങ്ങനെ അവൻ അപകടത്തിൽപ്പെടുത്തും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ പിശാച്ചിൽ നിന്ന് പടച്ചവനിൽ കാവൽ ചോദിച്ചുകൊണ്ട്, പിശാചിന്റെ ശബ്ദത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വേണം മുസ്ലിം ഏതൊരു കാര്യം ആരംഭിക്കാനെന്നും എന്ന് സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മേഖലയിലും. അതുകൊണ്ട് നമ്മൾ പണ്ട് പണ്ടേ മനസ്സിലാക്കി, ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ഖുർആനിക വചനങ്ങളുണ്ട്. ആരെങ്കിലും ഉറങ്ങുന്ന വേളയിൽ ആയത്തിൽ കുറിച്ച് ഓതിയാൽ 70,000 മലക്കുകൾ അവന് വേണ്ടി കാവലുണ്ടാകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ എഴുന്നേൽക്കുവോളം അവനക്ക് വേണ്ടി 70,000 മലക്ക് കാവലാം, കാവൽ നിൽക്കുകയാണ്. പിന്നെ ആരെ പേടിക്കാൻ, പിന്നെ ആരെ നമ്മൾ ഭയപ്പെടാൻ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഒരു മൂല്യത്തിലേക്ക് മഹാന്മാർ ജീവിച്ച മമ്പുറം തങ്ങളുടെ ആണ്ട് നേർച്ചയോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ഈ വേദി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്ന ഈ നന്മയിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ നമ്മുടെ മുമ്പിൽ രക്ഷാകവചമായി മറ്റൊന്നുമില്ല. ശാസ്ത്രം വളർന്നാലും മനുഷ്യൻ ചന്ദ്രനിലെത്തിയാലും ചൊവ്വയിൽ പോയി കാലുകുത്തിയാലും എവിടേക്ക് എത്തിയാലും സമാധാനം വേണോ? അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകാൻ അള്ളാഹുവിനെ ഓർക്കലേ വഴിയുള്ളൂ, ദിക്റേ വഴിയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ ദിക്റുകൾ, സ്വലാത്തുകൾ, നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന മൗലിദുകളും വഴികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. മഹാന്മാരെ ഓർക്കുക. പിശാച് എവിടെ നിന്ന് ഓടിയകലും റഹ്മത്തിന്റെ മാലാക്കമാർ ഇവിടെ ഇറങ്ങി വരും, നമുക്ക് റബ്ബിന്റെ സഹായമുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇസ്ലാമിക ജീവിതം നഷ്ടമാകുന്ന ഈ ലോകത്ത് ആത്മീയതയിലേക്കുള്ള, ഇസ്ലാമിലേക്കുള്ള, ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഖുർആൻ പാരായണം എന്നും രാവിലെ സുബഹ് നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതുന്ന നിർബന്ധ ബുദ്ധിയുള്ളവരായി നാം മാറുക. സുബഹ് നിസ്കാര ശേഷം സൂര്യോദയം വരെ ആരെങ്കിലും ദിക്റില്ലാതെ കഴിഞ്ഞുകൂടിയാൽ അതൊരു പൂർണ്ണമായ ഉംറക്ക് സമാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ട അല്ലാഹുവിന്റെ റിസ്ക് തീരുമാനിക്കുന്ന സമയം കൂടിയ രാവിലെ സുബഹ് നേരം എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മളൊക്കെ നല്ല തീവ്രമായ ഉറക്കിലാണ്. പിന്നെ എങ്ങനെയാ ഹലാലായ ഭക്ഷണം ഉണ്ടാവുക? പിന്നെ എങ്ങനെയാ പടച്ചവന്റെ ബർക്കത്തുണ്ടാവുക? എങ്ങനെയാ രോഗം വരാതിരിക്കുക? എങ്ങനെയാണ് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ മുതലുകൾ മുഴുവനും ലക്ഷങ്ങൾ മുടക്കിയിട്ടും ആരോഗ്യം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ക്യാൻസറിൻ്റെയും കിഡ്നി ഫെയിലർ കേസുകളുടെയും ഉടമകളായി നാം മാറാതിരിക്കുക, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാം ജീവിക്കുന്ന പശ്ചാത്തലങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഗ്രഹാന്തരീക്ഷണങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ, നമ്മുടെ തലമുറകളിൽ ഈ നന്മ കാണാൻ വേണ്ടിയുള്ള ഒരു താല്പര്യവും അതിനു വേണ്ടിയുള്ള ബോധവും നമുക്കുണ്ടാവണം, അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ തങ്ങളെക്കുറിച്ചുള്ള സ്വലാത്തുകൾ, സലാമുകൾ നമ്മുടെ നാവുകൾ എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ നബ്തഹി والحبيب العربي انت تتلو بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും ദുആ ചെയ്യണമെന്ന ദുആ കൊണ്ട് വസീത്ത് ചെയ്യാണ്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ദാൽഹുദയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും,
അതിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സദാത്തുക്കൾ, അവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. മാത്രമല്ല, ഈ വേദിയിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് പറഞ്ഞവരുണ്ട്. ക്യാൻസർ പിടിപെട്ട ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്.